ஆதிமுள்ள தீமான சுகந்த வனத்தினுடைய இனங்களும் அதனுடைய கிருஷி ரீதிகளும் குறிச்சிட்டு உள்ள ஒரு கிளாஸ் அது நம்மளுக்கு இப்ப நல்கிறது டாக்டர் கே வி சஜி சார்ன்ட்டு பிரின்சிபல் சயின்டிஸ்ட் பாரதிய சுகந்த வீசன ஸ்தாபனம் கோழிக்கோடு கூட பணிஜிறதான கடந்த ஒரு 30 வருடமாயிட்டு சர்வீஸ் எக்ஸ்பீரியன்ஸ் உண்டு. அப்போ இவனுடைய பிரசன்டேஷனும் அதுபோல தான் ஏதும் டவுட் உண்டெங்கிலும் ஈ பிரசன்டேஷன் முடிஞ்ச சேஷம் நம்ம சோதிக்காம் சஜி சார நான் விளிக்கிறது உண்டு. தேங்க்யூ சார். Okay, thank you, Dr. Ramesh. Okay, thank you, sir. Yes, sir. Okay. அப்போ இன்னிவிட நம்ம பிரதிபாதிக்க விஷயம் என்ன வரணும்னா சுகந்த விளைகளுள்ள ஜைவ வைவித்தியவும் மேன்மேறிய வினங்களும் அதினே குறிச்சான நான் இவட இன்ன எனக்கு அறியாத காரியங்களை ஷேர் செய்யது. அப்போ சுகந்த விளைகளை குறித்து പറയാണെങ്കിൽ സുഗന്ധ വിളകളുടെ ചരിത്രം നമ്മുടെ കേരളം. ഇഞ്ചി, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, മറ്റ് വൃക്ഷ സുഗന്ധ വിളകൾ ഇതെല്ലാം വളരെ പ്രസിദ്ധമായ ഒരു കൃഷികളാണ്. ഈ കൃഷിയെക്കുറിച്ച് ഇന്ത്യയിൽ ഇതിൻ്റെ ഗവേഷണം നടത്തുന്ന പരമോന്നത സ്ഥാപനമാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, കോഴിക്കോടുള്ള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. ഇവിടെ സുഗന്ധവിളകളുടെ ഇനങ്ങളെക്കുറിച്ചും അതിൻ്റെ അസുഖങ്ങളെക്കുറിച്ചും മേന്മയേറിയ ഇനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും മറ്റ് മൂല്യവർദ്ധിത സാധ്യതകളെ കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഇനി ഞാൻ ആദ്യം പറയുന്നത് കുരുമുളകിനെ കുറിച്ചാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സുഗന്ധ വിളകളുടെ രാജാവ്, കറുത്ത പൊന്ന് എന്നൊക്കെ വിദേശികൾ പുകഴ്ത്തുന്ന കുരുമുളക് നമ്മുടെ സ്വന്തം സുഗന്ധവിളയാണ്. അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ സ്വന്തം സുഗന്ധവിളയാണ്. പശ്ചിമഘട്ടത്തിലെ ഇടങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെട്ട് നമ്മുടെ വീട്ടുവളപ്പിലെ ഒരു പ്രധാന കൃഷിയായി മാറിക്കൊണ്ടിരിക്കുന്ന മാറിയ കുരുമുളകിന്റെ വിദേശ പുകഴ്ത്തുന്ന അതിന്റെ ഔഷധ ഗുണം കൊണ്ട് മാത്രമാണ്. അതിനെ നമ്മൾ സുഗന്ധവിളികളുടെ രാജാവെന്ന് പറയും, കറുത്ത പൊന്നെന്ന് പറയും, അങ്ങനെ പലതും പറയും. ഏകദേശം ഇന്ത്യയിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സുഗന്ധവിള ക്രയവിക്രയത്തിൻ്റെ അല്ലെങ്കിൽ ട്രേഡിൻ്റെ 35% കുരുമുളകാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പൈസ് എന്ന് പറയുന്നത് കുരുമുളകാണ്. ഏകദേശം 65,000 മെട്രിക് ടൺ ആണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ പ്രധാനമായും കുരുമുളക് കൃഷി ചെയ്ത് വരുന്നത് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ കേരളം, കർണാടകം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഒരു നല്ല ജൈവ വൈവിധ്യം തന്നെ നമ്മുടെ ജനിതക ഏകദേശം 100 സ്ലൈഡ് പ്ലേസ് ഏകദേശം 100 നാടൻ ഇനങ്ങൾ നമ്മളിവിടെ ശേഖരിച്ച് വലിച്ചു വലിയ താന്നു കിടക്കുന്ന വലിയ ഇലകളോടുകൂടിയ ബാലംകൊട്ട, വലിയ ഇലകളുള്ള കല്ലുവള്ളി, അങ്ങനെ പല പിന്നെ മുന്തിരിക്കല പോലെ തിരിയുള്ള തെക്കൻ ചെറിയ ഇലകളുടെ നെടുഞ്ചോല, കരിമുണ്ട, പിന്നെ നമ്മുടെ കപ്പളങ്ങയുടെ വിത്ത് പോലത്തെ ഓവൽ ഷേപ്പിലുള്ള കരിവിലാഞ്ചി, ഇങ്ങനെ പല ഇനങ്ങളും നമ്മുടെ ഇതെല്ലാം കോഴിക്കോട് പെരുവണ്ണാമല നമ്മൾ ചെയ്യുന്നു. നൂറോളം ഇനങ്ങൾ. ഹലോ, ഞാൻ പറഞ്ഞു ഏകദേശം 100 ഇനങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ 100 ഇനങ്ങളിൽ ഏകദേശം 25 കാണുന്നു. ബാക്കിയുള്ള കുരുമുളക് ഇനങ്ങൾ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ് കൃഷി, അല്ലെങ്കിൽ ചെറിയ ചെറിയ. അപ്പം സാധാരണയായി നമ്മൾ കാണുന്ന കുരുമുളക് ഇനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐംബിരിയൻ, കരിമുണ്ട, കൊറ്റനാടൻ, പന്നിയൂർമൺ, ഇങ്ങനെ പല ഇനങ്ങളുണ്ട്. ഇതില്ലാതെ വളരെ കുറച്ച് ചില പോക്കറ്റ്സിൽ മാത്രം കാണുന്ന ഇനങ്ങളുണ്ട്. അവയാണ് ഈ ഞാൻ പറഞ്ഞ പോലെ നെടുഞ്ചോല, അതുപോലെ തന്നെ അണ്ണാർവയൻ, കുമ്പക്കൊടി, ഇങ്ങനെ അതൊക്കെ വളരെ കുറച്ച്.
കുരുമുളക് കൃഷിക്ക് ചെറിയൊരു മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട്. അതിന് ഒന്നെങ്കിൽ അസുഖമാകാം, ഇല്ലെങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നല്ല വിളവ് തരുന്ന കുരുമുളകിന്റെ അഭാവമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നമ്മള് രാധാകൃഷ്ണൻ കേൾക്കുന്നില്ലേ? ഹലോ, കേക്കാം കേക്കാം, എനിക്ക് കേക്കാം. ശരി, ഞാൻ കേൾക്കുന്നുണ്ട്. നല്ല ഇനങ്ങളും ഹലോ, കുറേ പേര് നമ്മൾ സാധാരണ ഈ മേലേറിയ ഇനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മൂന്ന് ഏകദേശം നാല് മെത്തഡോളജി അല്ലെങ്കിൽ നാല് രീതികളുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അതിനെ ക്ലോണൽ സെലക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ജനിതക ശേഖരത്തിലുള്ള കുരുമുളക് ഇനങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് നല്ല നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഇനങ്ങൾ നാടിന്റെ പല ഭാഗങ്ങളായി ഉണ്ടല്ലോ. താങ്ക് യു. നാടിന്റെ പല ഭാഗങ്ങളിലായി പരീക്ഷിച്ച് എല്ലാ ജില്ലകളിലും ഏകദേശം നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഇനങ്ങൾ എടുത്തിട്ട് നമ്മള് അതിന് കർഷകർക്ക് നമ്മള് മോൾമാർച്ച് ചെയ്യും. ഇനം കുരുമുളക് അത് ചിലപ്പം കളക്ഷൻ ആയിരിക്കില്ല, ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് അത് പെർഫോം ചെയ്യണമെങ്കിൽ ആ കുരുമുളകിനെ നമ്മൾ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റ് പ്രദേശങ്ങളിൽ, പ്രാദേശിക കേന്ദ്രങ്ങളിലും അവിടെയും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് അവയുടെ പെർഫോമൻസ് നോക്കിയിട്ട് നല്ല ഇനങ്ങൾ അത് തിരഞ്ഞെടുത്ത് അതിനാണ് നമ്മൾ ക്ലോണൽ സെലക്ഷൻ എന്ന് പറയും. പിന്നെ മൂന്നാമതൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ നന്നായിട്ട് നല്ല പെർഫോമൻസ് ഉള്ള, അല്ലെങ്കിൽ ഇപ്പം ചില കുരുമുളകിന് നല്ല തിരിയുണ്ടാകും പക്ഷേ കായ്പിടുത്തം കുറവായിരിക്കും, ചിലതിന് കായ്പിടുത്തം ഉണ്ടാകും പക്ഷെ തിരിക്ക് നീളം കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇനങ്ങൾ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത് അതായിട്ട് സങ്കര ഇനങ്ങൾ ഉണ്ടാക്കി അവയെ പഠിച്ചിട്ട് അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നാലാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുരുമുളകിന്റെ വിത്ത് പാകിട്ട് ആ തൈകൾ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഇനങ്ങൾ അവയെ കുറിച്ച് പഠിച്ച് അഭ്യർത്ഥന എല്ലാവരും മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യണം. ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ വോയിസ് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പോവാം, ദയവായി അൺമ്യൂട്ട് ചെയ്യാം. സജി സാർ തുടരാം. കേരള അഗ്രികൾച്ചറിന്റെ കീഴിലുള്ള മന്ത്രിസഭയിൽ നിന്നും 9 ഇനങ്ങളുണ്ട്. കൂടാതെ 2 നാടൻ ഇനങ്ങൾ കർണാടകത്തിൽ നിന്നുള്ള അടിമന പെപ്പർ എന്ന് പറയുന്നത്, പിന്നെ കർണാടകത്തിലെ ചെറ്റാളി സ്റ്റേഷനിൽ നിന്നുള്ള അർക്കാ കൂറിലക്സ്, ഇങ്ങനെ ഏകദേശം 20 ഇനങ്ങളിൽ നിന്ന് കർഷകർക്ക്
കൃഷി ചെയ്യുന്ന നല്ല ഇനങ്ങളാണ്. പരീക്ഷണ അടിസ്ഥാനത്തിൽ പരീക്ഷണം ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടി നല്ല പെർഫോമൻസ് ഉള്ള ഇനങ്ങളാണ്. അതിനകത്ത് നമുക്ക് കുറച്ച് വെറൈറ്റികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് അങ്കര ഇനങ്ങളാണ്. മലബാർ എക്സൽ, മലബാർ എക്സൽ എന്ന് പറയുന്നത് നമ്മുടെ ചോലമുണ്ടി എന്ന് പറഞ്ഞ നാടൻ ഇനവും പന്നിയൂർ വൺ എന്ന് പറയുന്ന ഹൈബ്രിഡ് തമ്മിലുള്ള അതിന്റെ ഒരു സങ്കര ഇനമാണ്. കേരളത്തില് അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഏരിയ, അതായത് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് റെക്കമെൻഡ് ചെയ്ത രണ്ട് ഇനങ്ങളിലൊന്നാണ് മലബാർ എക്സലും പിന്നെ ഉണ്ട്. മലബാർ എക്സൽ ഏകദേശം 1,000 കിലോഗ്രാം ഒരു ഹെക്ടറിൽ നിന്നും ഉണങ്ങിയ ഇത് കിട്ടുന്നു. അതിന്റെ വിളവ് അതിന് പൈപ്പറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 2.96% ഉണ്ട്. ഒളിയോ എക്സൽ 13.5%, എസൻഷ്യൽ ഓയിൽ 3.2%. പിന്നെ ഉള്ളത് ഗിരിമുണ്ട, വടക്കൻ അല്ല തെക്കൻ കേരളത്തിൽ കാണുന്ന നാരായക്കൊടിയും പിന്നെ വടക്കൻ കേരളത്തിൽ കാണുന്ന നീലം, ഈ രണ്ട് ഇനങ്ങൾ നമ്മൾ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു സങ്കലനമാണ്. 2,112 കിലോഗ്രാം ഒരു ഹെക്ടറിൽ നിന്ന് വിളവ് കിട്ടുന്നു. 2.2%, 9.65% ഒളിയോറസിൻ, 3.4% കാഷ്മീർ അഥവാ എസൻഷ്യൽ ഓയിൽ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന കുരുമുളകിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ദ്രുതപാട്ടം അഥവാ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പേരാമ്പ്ര മുണ്ടിയുടെ വിത്ത് മുളപ്പിച്ച അതിന്റെ ചെടി പഠിച്ചെടുത്ത IASR ശക്തി അത് നല്ല വിളവും തരും. ഒരു പരിധിവരെ ദ്രുതപാട്ടത്തിന് ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള ഒരു ഇനമാണ് അതിന്റെ. അത് ശക്തിക്ക് ഏകദേശം 5.75 കിലോഗ്രാമാണ് വള്ളിയിൽ നിന്ന് നമുക്ക് വിളവ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ 3.3% പൈപ്പറിൻ, 10% ഒളിയോറസിൻ, പിന്നെ 3.7% ബാഷ്പീക തൈലം കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഏകദേശം 40% ഉണക്ക് ശതമാനം കിട്ടുന്ന, അതായത് 100 1 കിലോ കുരുമുളക് കഴിഞ്ഞാൽ ശക്തിയുടെ ഏകദേശം നമുക്ക് 40-42 ഗ്രാം കുരുമുളക് കിട്ടും. സാധാരണ കുരുമുളകിൽ 30 ഗ്രാം 30% ആണെങ്കിൽ ശക്തിക്ക് 41% വരെ ഉണക്ക് ശതമാനം കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ തേവമ്പുണ്ടി ജനിതക ശേഖരത്തിലെ തേവമ്പുണ്ടി ഇനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു ഇനമാണ് IASR തേവം. ഇന്ന് കേരളത്തിൽ പന്നിയൂർ വൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് തേവം. തേവത്തിനും ഇതുപോലെ തന്നെ ദ്രുതവാട്ടത്തിനെ പ്രതിരോധിക്കാൻ നല്ലൊരു കഴിവുണ്ട്, നല്ലൊരു ഈൽഡുമുണ്ട്. അതിൻ്റെ ഏകദേശം 1,787 കിലോഗ്രാമാണ് ഒരു ഹെക്ടറിൽ നിന്ന് തേവത്തിന്റെ വിളവ്. 1.6% പൈപ്പറിൻ കണ്ടന്റ് ഉണ്ട്, 8.5% ഒളിയോറസിൻ ഉണ്ട്, 3.1% അതിന് ബാഷ്പീകൃത തൈലമുണ്ട്. പിന്നെ തെക്കേടത്തിൽ കാണുന്ന ഒരു ഇനമാണ് കൊറ്റനാടൻ. കൊറ്റനാടനും നല്ല ഇനമാണ്. ആ കൊറ്റനാടൻ്റെ അകത്ത് തിരഞ്ഞെടുത്തതാണ് PLD2. 1996 നമ്മൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തിറക്കിയ PLD2 എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അതിന് പൈപ്പറിൻ 3% ഒളിയോറസിൽ 15, നല്ല ശരിക്കും ഈ വ്യാവസായിക അടിസ്ഥാനത്തിനൊക്കെയുള്ള, അതായത് വാല്യൂ ആഡ് പ്രോഡക്ട്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇനമാണ് അതിന്. ബിക്കോസ് അതിന് 15.4% പിന്നെ ബാഷ്പീകൃത തൈലവും 4.8% ഉണ്ട്. ഈ അഥവാ ഇതിന്റെ വിളവെന്ന് പറഞ്ഞാൽ 2,025 കിലോഗ്രാം. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള രണ്ട് ഇനങ്ങളാണ് പഞ്ചമി പൗർണമി. പഞ്ചമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐബിനിൻ ഇനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് ഒരു പഞ്ചമിക്ക് ഉള്ള ഒരു ഒരു കുഴപ്പമോ ഒരു പ്രോബ്ലം
അത് ഒരു ലോങ് ഡ്യൂറേഷൻ ആണ്, ലേറ്റ് മെച്ചറിംഗ് വെറൈറ്റി ആണ്. സാധാരണ ഗുരുകുളനേക്കാളും കുറച്ചുകൂടി താമസിച്ചാണ് അത് അതിന്റെ വിത്തുകളെ അല്ലെങ്കിൽ കായ് പഴുക്കുന്നത്. പഞ്ചമി എന്ന ആ പേര് തന്നെ അതിന്റെ തിരി തിങ്ങി നിറഞ്ഞിട്ട് അങ്ങനെ വളർന്ന് തിരിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അതിന് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ഇനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ഒരു ഇനമെടുത്ത് നമ്മൾ കർഷകർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് പഞ്ചമി. പഞ്ചമിക്ക് 2728 kilogram ഒരു ഉൽപ്പന്നം കൂടെ നൽകുന്നു. പിന്നെ 4.7% പൈപ്പറിനുണ്ട്, 12.5% ഒഡിയോറസിനുണ്ട്, 3.4% കാഷ്മീര തൈലം അഥവാ എസൻഷ്യൽ ഓയിൽ. പിന്നെ നിമ്മ കുരുമുളക് കർഷകർക്കറിയാം, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം കഴിഞ്ഞ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന സാവധാന വാട്ടം സ്ലോ വിൻറ്റ് എന്ന് പറയുന്നതാണ്. പ്രധാനമായും അത് നിമവിരകളെ കൊണ്ടാണ് അങ്ങനെയുള്ള അസുഖം വരുന്നത്. ഈ നിമവിരകളെ ഒരു പരിധിവരെ ചേർത്ത് നിർത്താൻ കഴിവുള്ള ഒരു ഇനമാണ് നമ്മുടെ ജനതശേഖര ഒറ്റപ്ലാക്കൾ നിന്നും തിരഞ്ഞെടുത്ത പൗർണമി. പൗർണമി 333 kilogram വിള ഒരു ഹെക്ടറിൽ നിന്ന്. അതിന് 4.1% പൈപ്പറിനുണ്ട്, പിന്നെ 13.8% ഒഡിയോറസിനുണ്ട്, 3.8% എസ്എൻഷ്യൽ ഓയിൽ. 1990 ഈ സ്ഥാപനത്തിലെ കരിമുണ്ട ശേഖരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുത്ത രണ്ടിനങ്ങളാണ് ശ്രീകരയും ശുഭകരയും. ഇതാണ് ഈ ശ്രീകരയും ശുഭകരയും ഈ സ്ഥാപനത്തിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ റിലീസ് ചെയ്ത രണ്ട് വെറൈറ്റികൾ. ശ്രീകരയ്ക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിന് നല്ല പൈപ്പർ കണ്ടന്റ് ഉണ്ട്, 5.1% പൈപ്പറും കണ്ടന്റ് ഉണ്ട്. 2678 kilogram ഒരു ഹെക്ടറിൽ നിന്ന് അത് വിളവ് നൽകുന്നു. 13% ഒളിയോറസിനുണ്ട്, 7% എസൻഷ്യൽ ഓയിൽ. ശുഭകരയും അതേ വർഷം റിലീസ് ചെയ്തതാണ്, കരിമുണ്ടയുടെ തന്നെ എടുത്തതാണ്, നല്ല വിളവ് നൽകുന്നുണ്ട്. അതിന് 2352 kilogram വിളവ് ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടും. 3.1% പൈപ്പറിൻ, 12.4% ഒഡിയോറസിൻ, 6% എസൻഷ്യൽ ഓയിൽ എന്നിങ്ങനെ അതിൽ ലഭ്യമാണ്. കൂടാതെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ IAS സുഗന്ധവള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ റിലീസ് ചെയ്ത വെറൈറ്റികളെ കുറിച്ചാണ്. ഇതല്ലാതെ തന്നെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 9 varieties അവർ കർഷകർക്കായി റിലീസ് ചെയ്തിട്ടുണ്ട്. 1966 വന്നാണ് അതിൽ ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യുന്നത്. കുരുമുളകിനങ്ങളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും പന്നിയൂർ വൺ കഴിഞ്ഞിട്ട് ബാക്കി ഏതേ ഉള്ളൂ. 1966 റിലീസ് ചെയ്തത് അത് തെക്കൻ കേരളത്തിലെ ഇനമായ ചെറിയ കണിയേക്കാടനും മലബാർ ഇനമായ ഉദിരംകോട്ടയും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത അല്ലെങ്കിൽ സങ്കര ഒരു അതിൻ്റെ രണ്ടിനെങ്കിലൊരു സങ്കര ഇനമാണ്. നല്ല ഹൃദയാകൃതിയിലുള്ള ഇലകൾ, 15-22 cm വരെ നീളമുള്ള തിരികൾ, ആ തിരികളിലാണെങ്കിൽ നല്ല സെറ്റിങ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല ഇനമാണ് പന്നിയൂർ വൺ. ഈ പന്നിയൂർ വൺ എല്ലാ കുരുമുളക് കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും നിർദ്ദേശിക്കപ്പെട്ടുള്ള ഒരു ഇനമാണ്. 1242 kilogram അതിന് വിളവ് കിട്ടും. 15.8% ഒളിയോറസിനുണ്ട്, 5.3% പൈപ്പറിനുണ്ട്, പിന്നെ 3.5% എസൻഷ്യലുണ്ട്. പന്നിയൂർ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന ഒരു ഇനമാണ് പന്നിയൂർ ടു. പന്നിയൂർ ടു എന്ന് പറയുമ്പോൾ നമ്മുടെ വയനാടൊക്കെ കാണുന്ന ബാലംകൊട്ട, വലിയ ഇല ഞാൻ കിടക്കുന്ന ബാലംകൊട്ട എന്ന ഇനമുണ്ട്. അതിൻ്റെ കായും നല്ല വലുപ്പമുള്ളതാണ്. ഈ ബാലംകൊട്ടയുടെ വിത്തുകൾ പാകി അതിനകത്ത് നിന്ന് അതിൻ്റെ പ്രോജനീസ് അല്ലെങ്കിൽ വിത്തുകൾ മുളപ്പിച്ചിട്ട് ആ തൈകളെ കുറിച്ച് പഠിച്ചിട്ട് അതിനകത്ത് നിന്ന് അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു ഇനമാണ് പന്നിയൂർ ടു. 2570 kilogram വിളവ് നൽകുന്നു. 10.9% ഒളിയോറസിൻ, 6.6% പൈപ്പറിൻ, 3.4% ബാഷ്പീകൾ. ഇതൊക്കെയാണ് ഇത്രയുമാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഇത് കൂടാതെ പന്നിയൂറിന്റെ പന്നിയൂർ ശ്രേണിയുടെ മൂന്നാമനെന്ന് പറയുന്നത് പന്നിയൂർ 3 യുടെയും പന്നിയൂർ 1 ന്റെയും മാതാപിതാക്കൾ ഒരേ മാതാപിതാക്കൾ തന്നെയാണ്. പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട്. പന്നിയൂർ 3 എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചമി പോലെ തന്നെ കുറച്ച്
ലേറ്റായിട്ടാണ് വിളവ് മെച്ചറാകുന്നത്. കായ് മൂപ്പത്തന്ന് കുറച്ച് താമസിച്ചാണ്. എങ്കിൽ പോലും വളരെ അധികം ആൾക്കാർ കർഷകർ ഇഷ്ടപ്പെടുന്ന ലേനമാണ് പന്നിയൂർത്തി. അതിന് 12.7% ഉപയോഗത്തിലുണ്ട്. 5.2 പൈപ്പർ കണ്ടന്റ് അതിന് കൂടുതലുണ്ട്. സാധാരണ കോളിനേക്കാളും ഏകദേശം ശ്രീഗ്രയും പന്നിയൂർ ത്രീയും ഏകദേശം ഒരേ രീതിയിൽ പൈപ്പർ വരുന്നുണ്ട്. 5.2% പൈപ്പറിനുണ്ട്. 3.1% ബാഷ്പീകൃത തൈലവും അതിൽ കിട്ടുന്നുണ്ട്. പന്നിയൂർ ഫോർ എന്ന് പറയുന്നത് നമ്മുടെ കുതിരവള്ളി എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അത് നാടൻ ഇനമാണ്. ആ പേര് അങ്ങനെ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ തിരി ഏകദേശം കുതിരയുടെ വാല് പോലെ നല്ല നീണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇനത്തിന്റെ വിത്തുകൾ പാകിയിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഇനമാണ് പന്നിയൂർ ഫോർ. പന്നിയൂർ ഫോറിന് 1277 kg ഒരു ഹെക്ടർ വിളവ് കിട്ടുന്നുണ്ട്. 9.2% ഒളിയോറസിനുണ്ട്. 4.4% പൈപ്പറിൽ. 2.1% എസ് എം സി റോയി. പന്നിയൂർ ഫൈവ് എന്ന് പറയുന്നത് പെരുങ്കൊടി, കുരുമുളക് ഇനങ്ങളിലും പെരുങ്കൊടി അറിയാത്ത കുരുമുളക് കർഷകർ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. ആ പെരുങ്കൊടിയുടെ വിത്തുകൾ പാകിയിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരിനമാണ് പന്നിയൂർ ഫൈവ്. പന്നിയൂർന് 1098 kg വിളവ് ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. 12.3% ഒളിയോറസിൻ, 5.5% പൈപ്പറിൻ, 3.8% പെസൻഷനുവിൻ. പന്നിയൂർ സിക്സ് എന്ന് പറയുന്ന വെറൈറ്റി അല്ലെങ്കിൽ അത് നമ്മുടെ കരിമുണ്ടയുടെ വിത്തുകൾ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും അതിന്റെ വിത്തുകൾ മുളപ്പിച്ച് അതിൽ നിന്നും നല്ല സെലക്ട് ചെയ്തതാണ്. 2127 kg ഒരു ഹെക്ടറിൽ നിന്ന് അത് വിളവ് നൽകുന്നുണ്ട്. 8.3% ഒളിയോറസിനുണ്ട്. 4.9% പൈപ്പറിനുണ്ട്. 1.3% എസെൻഷ്യലുണ്ട്. പന്നിയൂർ സെവൻ എന്ന് പറയുന്നത് കല്ലുവള്ളി എന്ന ഇനത്തിന്റെ വിത്തുകൾ ഭാഗം മുളപ്പിച്ചതാണ്. 1410 g ആണ് അതിന്റെ വിളവ് ഒരു ഹെക്ടറിൽ നിന്നും. പിന്നെ 10.6% ഒളിയോറസിനുണ്ട്. 5.6% പൈപ്പറിന് കിട്ടുന്നുണ്ട്. 1.5% ബാഷ്പീകൃത തൈലവും അതിൽ നിന്ന് ലഭ്യമാണ്. പന്നിയൂർ എട്ട് എന്ന് പറഞ്ഞാൽ പന്നിയൂർ ആറിന്റെയും പന്നിയൂർ അഞ്ചിന്റെയും കൂടെ ഉള്ള ഒരു സങ്കരയിനമാണ്. അതിന്റെ വിളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.6 kg ഡ്രൈ ആണ് ഒരു വള്ളിയിൽ നിന്നും കിട്ടുന്നത്. ഒരു കുരുമുളക് വള്ളിയിൽ നിന്ന് ലഭിക്കുന്നത്. 12% ഒളിയോറസിനുണ്ട്. 5% പൈപ്പറിനുണ്ട്. 3.8% ബാഷ്പീകൃത തൈലവും കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കുറെ വെറൈറ്റികൾ നമ്മുടെ കയ്യിലുള്ളപ്പം നമുക്ക് കുരുമുളകിന്റെ പഴയ ആ ഒരു ഗ്ലോറി അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് തിരിച്ചെടുക്കുക എന്നുള്ളത്, ശാസ്ത്രീയമായി നല്ല ഇനങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും. ഇത്രയാണ് കുരുമുളകിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇഞ്ചിയിലോട്ട് ജയകുമാർ പ്ലീസ് ഗോ ടു ജിഞ്ചർ സൈഡ്. ഞാൻ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. സജി സാർ ഒന്ന് ഹോൾഡ് ചെയ്യാം. ആരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുത്, ദയവായി മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുത്. എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ക്ലാസ്സിനിടയിലുള്ള സംശയങ്ങൾ സജിസാറുമായി ഹോസ്റ്റ് ചെയ്യുന്ന ഞങ്ങൾ സംസാരിക്കും. ദയവ് നിങ്ങൾ സംസാരിക്കരുത്. സംശയം വരുമ്പോൾ മാത്രം ചോദിക്കുക, അതിന് അവസരം തരുന്നതാണ്. ദയവ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കരുത്, അപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. സജിസാർ കണ്ടിന്യൂ ചെയ്യാം.
ഇതിലൊരു 25 എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 25 എണ്ണമാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇന്ത്യയെ കുറിച്ച് ഗവേഷണം നടത്തുന്ന രണ്ട് മൂന്ന് ഐ എ എസ് ആറിന്റെ ജനിതക ശേഖരത്തിൽ ഏകദേശം 756 വിവിധ ഇനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കളക്ട് ഇനങ്ങൾ നമ്മളിവിടെ അഭിവാച്ചു വരുന്നു. പിന്നെ പൊട്ടാങ്ങി, ഒറീസയിൽ പൊട്ടാങ്ങിയില് 172 ഇനങ്ങളുണ്ട്. പിന്നെ സോളാൻ, ഹിമാചൽ പ്രദേശിലെ സോളാനിൽ വൈ എസ് മാമാർ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 221 ഇനങ്ങൾ അവരവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ 8 ഇനങ്ങൾ സുപ്രഭ, സുരുചി, സുരുവി, ഹിമഗിരി. നമ്മുടെ ഗവേഷണ കേന്ദ്രം അതായത് ഐ എസ് ആർ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് നിന്ന് 3 ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഐ എസ് ആർ ഭരത, 96 പുറത്തിറക്കിയ ഭരത, 2004 പുറത്തിറക്കിയ മഹിമ, രജത. ഇത്രയും ഇനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഭരത 22.6 ടണ്ണാണ് ഒരു ഹെക്ടറിൽ നിന്നും നമുക്ക് അതിന് 19.5% ഡ്രൈ റിക്കവറി ഉണക്കി ശതമാനം ഉണ്ട്. അതിന്റെ നാര് അല്ലെങ്കിൽ ക്രൂഡ് ഫൈബർ 3.2. ഹലോ സാർ, കേൾക്കുന്നുണ്ട്? വളരെ കേൾക്കണം, ഒരു പ്രശ്നമില്ല. നമുക്ക് എസെൻഷ്യൽ ഓയിൽ കിട്ടുന്നുണ്ട്. 2004 പുറത്തിറക്കിയ മഹിമ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ജയബ്ലാസ, നമ്മുടെ ജനിതശേഷത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്തൊരു വെറൈറ്റിയാണ്. അതിന് 23.2 ടൺ ഒരു ഹെക്ടറിൽ നിന്ന് വിളവ് നൽകുന്നുണ്ട്. 21.12% അതിന്റെ ഉണക്ക് ശതമാനം. ഫൈബറിനെ കുറിച്ച് പറയേണ്ടത് നാലിന്റെ കുറിച്ച് പറയുന്നത് 3.2% ഫൈബറുണ്ട്, 4.48% ഒളിവ് റെസിനുണ്ട്, 1.2% എസെൻഷ്യൽ ഓയിൽ. 2004 തന്നെ പുറത്തിറക്കിയ രജതയ്ക്ക് 22.4 ടൺ ഒരു ടണ്ണാണ് ഒരു ഹെക്ടറിൽ നിന്ന് നമ്മൾ വിളവ് നമുക്ക് ലഭിക്കുന്നത്. അതിന് ഡ്രൈ റിക്കവറി അതായത് ഉണക്ക ശതമാനം 20.8% ഉണ്ട്, 4% ക്രൂഡ് ഫൈബർ ഉണ്ട്, 6.39% ഒലിയോറസിൻ ഉണ്ട്, 2.36 ഇതാണ് നമ്മുടെ രജത, മഹിമ എന്നിവയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവയുടെ പടമാണ് ഇവിടെ കണ്ടത്. ശ്രമിക്കണം, മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ചെറിയ കുട്ടികളെ കരച്ചിലും അതൊക്കെ കേൾക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ബാക്കിയുള്ളവരും കൂടി ബുദ്ധിമുട്ടിക്കരുത്, പ്ലീസ് മ്യൂട്ട് ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. ഹലോ, സജി സാർ കണ്ടിന്യൂ ചെയ്യാം, പ്രശ്നമില്ല. ഫോട്ടോയുണ്ട് വരുന്ന, ഈ 3 ഇഞ്ചുകളുടെയും റിലീസ് ചെയ്ത വെറൈറ്റികളുടെയും ഒരു പടം ഉണ്ടാകും, ഉപകാരമായിരിക്കും. ഈ സൈഡ് അതെ, ഇത് മഹിമയുടെ പടമാണ്. 23, ഞാൻ നേരത്തെ പറഞ്ഞു 23.2 ടൺ ഒരു ഏക്കറിൽ നിന്ന് വിളവെടുക്കും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ്,
നമ്മുടെ ജനവിഷയത്ത് കുറെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കളക്ട് ചെയ്യുന്ന അതിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിപ്പിച്ചു ജനവശേഖരത്തിലെ ശാസ്ത്രീയമായി കർഷകരുടെ ഉന്നമനത്തിനായി അതായത് കർഷകരുടെ ആവശ്യത്തിനായി നമ്മളത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല ഈൽഡ് വേണ്ട ഈൽഡിന് വേണ്ടി നല്ല വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ഇനങ്ങളുണ്ട്. റിയോഡി ജനറയുണ്ട്, സുപ്രഭയുണ്ട്, വരതയുണ്ട്, മഹിമ, രജത, ഹിമാചൽ, ഹിമഗിരി, അങ്ങനെ പോകുന്നു. ഞാനിവിടെ കാണിക്കുന്നുണ്ട് വയനാട് ലോക്കൽ. ഈ ഇനങ്ങളെല്ലാം സാമാന്യം നല്ല വിളവ്. ഇതുകൂടാതെ ഭരത, ഗുരുബത്താനി, ബൈസി, സുരഭി, ഈ ഇനങ്ങളെല്ലാം സാരതമ്യേന നല്ല വലിയ അല്ലെങ്കിൽ നല്ല ബോൾഡ് റൈസമുള്ള ഇനങ്ങളാണ്. പിന്നെ ഡ്രൈ റിക്കവറി അതായത് ഉണക്കൃഷി ശതമാനം കൂടുതലുള്ള ഇനങ്ങളാണ് ഭരത, മഹിമ, സഹീറാബാടി, മഴിച്ചുക്ക് വളരെ ഫേമസ് ആണ്. അതെല്ലാരും കേട്ട് ചുക്കിന് പറ്റിയ ഇനങ്ങളാണ് ഈ ഡ്രൈ റിക്കവറി. കേരനാട് മോസം അങ്ങനെ. പിന്നെ വെജിറ്റബിൾ ജിഞ്ചർ അതായത് ഫൈബർ കുറഞ്ഞ ഇനങ്ങൾ പലപ്പോഴും വെജിറ്റബിൾ ജിഞ്ചർ ഇങ്ങനെയുള്ള ഉപയോഗത്തിന് പറ്റിയ ഇനങ്ങളാണ് വരത, ചൈന, അതിന്റെ സത്ത് കൂടുതലുള്ള ഇനങ്ങളാണ് വയനാട്, കുന്ദമംഗലം ലോക്കൽ, ഏറനാട് ലോക്കൽ, റിയോഡി ജനറോ, മാരൻ. പിന്നെ ജിഞ്ചർ ഓയിൽ, അതിനകത്ത് ഓയിൽ എന്താ പറയാ എന്റെ മൂല്യവർദ്ധിത ഹൈവാലി കോംപ്ലക്സ്, വയനാട്, റിയോഡി ജനറോ, കുന്ദമംഗലം ലോക്കൽ, അമ്പലവയൽ, റിയോഡി, പിന്നെ ഏറനാട്, അങ്ങനെ പോകുന്നു. മാരൻ, ജോറാട്ട് ലോക്കൽ, ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ബാഷ്പീകൃത തൈലം കൂടുതലാണ് പുൽപ്പള്ളി ലോക്കൽ, ശബരിമല. നമ്മളെ ശബരിമല ആ നല്ല ഹൈ ഓയിൽ ഉള്ള ഒരു തൈലമുണ്ട്. പിന്നെ റിയോഡി, പിന്നെ അതുപോലെ തന്നെ സെഞ്ചുവറിനുള്ള പിന്നെ സോൾട്ട്, അതായത് ജിഞ്ചർ, സോൾട്ടഡ് ജിഞ്ചറിന് വേണ്ടിയിട്ട് ഈ പിക്ലിങ്ങും അതുപോലുള്ള ഇതിന് ഉപയോഗപ്പെടാൻ പറ്റിയ ഇനമാണ് രജത, വരത. അതുപോലെ ഇഞ്ചി മിഠായിക്ക് ഏറ്റവും പറ്റിയതായിട്ട് നമ്മൾ കണ്ടത് വരത എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഇത്രയാണ് ഇഞ്ചിയെ കുറിച്ച് പറയാനുള്ള. നമ്മളിപ്പം ഇഞ്ചിയുടെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇതിനു വേണ്ടി തരംതിരിച്ച് നമ്മൾ കണ്ടു, വെറൈറ്റികളെ കുറിച്ച് പറഞ്ഞു, ജനിതക ശേഖരത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് മഞ്ഞളിലോട്ട് വരാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. മഞ്ഞളിന്റെ മഞ്ഞളിന്റെ ഒരു വലിയ നല്ല ഒരു ജനിതശേഖരം തന്നെയുണ്ട് നമുക്ക്. നമ്മുടെ സുഗന്ധവിള ഗവേഷണത്തിലുണ്ട്. ഏകദേശം 1936 ആയിരുന്നു. അതിപ്പം ഏകദേശം ഒരു 1300 ഇനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു 1300 ഇനങ്ങൾ നമ്മളിവിടെ പരിപാലിച്ചു വരുന്നുണ്ട്. ഇത് കൂടാതെ തൃശ്ശൂരുള്ള NBPR സ്റ്റേഷന്, പിന്നെ പൊട്ടാങ്ങിയിലുള്ള ഹൈഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഷൻ, ജഗ്യാൻ, സൊളാൻ, ഈ സ്ഥലങ്ങളിലൊക്കെ മഞ്ഞളിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലായിരിക്കും. പിന്നെ മഞ്ഞൾ ഇനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മഞ്ഞളിൽ തന്നെ നമ്മുടെ മഞ്ഞളല്ലാതെ തന്നെ വേറെ കുറെ സ്പീഷീസുകളുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്ന രണ്ട് മൂന്നാല് ഇനങ്ങളുണ്ട്. ഒന്ന് കരിമഞ്ഞൾ എന്ന് പറയുന്നത് കുർക്കുമ സീഷ്യ, മാങ്ങാഞ്ചി എന്ന് പറയുന്ന കുർക്കുമ അമദ, മഞ്ഞക്കൂവ അഥവാ കുർക്കുമ സിയോഡോറിയ, പിന്നെ കസ്തൂരി മഞ്ഞൾ. ഇതൊക്കെ വളരെ അധികം വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
മാർക്കറ്റുകളിൽ വളരെയധികം ഡിമാൻഡുള്ള കുറച്ച് ഇനങ്ങളാണ്. കുർക്കുമ സീഷ്യ എന്ന് പറഞ്ഞ കരിമഞ്ഞളിനെ കുറിച്ച് പല പല ഊഹാപോഹങ്ങളും പല ചിലരൊക്കെ 10,000-5,000 രൂപ വരെ മുടക്കിയിട്ട് അതിനെന്തോ ദിവ്യത്വമുണ്ടെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാറുണ്ട്. അതൊന്നും ഇല്ല, അതൊക്കെ തെറ്റാണ്. 5,000 രൂപയ്ക്ക് ആരും വാങ്ങിക്കരുത്. അതെന്റെ ഒരു അഭ്യർത്ഥനയാണ്. അതിന് ഇല്ലാത്ത കുറെ ഗുണങ്ങൾ, അതായത് കരിമഞ്ഞ എവിടെയെങ്കിലും കൊണ്ട് ഒരു താഴിന്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ താഴ് തന്നെ തുറന്നു വരും. അല്ലെങ്കിൽ കർപ്പൂരം കരിമഞ്ചലം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ കർപ്പൂരത്തിന് കീഴിൽ തീവിട്ട്. ഇതൊക്കെ വെറും ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ഒരു സത്യവുമില്ല. ഇത് ഇപ്പൊ പറഞ്ഞപ്പോ ഈ ഒരു കാര്യങ്ങൾ കൂടെ ഞാൻ ആഗ്രഹിച്ചു. ഇതുപോലെ തന്നെ വളരെ അധികം ഓർണമെന്റൽ വാല്യൂ, അതായത് പുഷ്പ അതിന്റെ അലങ്കാര സസ്യങ്ങളായിട്ടും മഞ്ഞളിന്റെ ചില സ്പീഷീസുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ മഞ്ഞക്കൂവയുണ്ട്, കുക്കുമ കോഡേറ്റ, മാറ്റിഫോളിയ, ഗാർസിനിമ, കുർക്കുമ സ്പീഷീസ് വെറൈറ്റി പാട്ടുമ, അങ്ങനെ പല പല വെറൈറ്റികളുണ്ട്. ഇതിന്റെയൊക്കെ പൂവൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ അവിടെ അലങ്കരിക്കാനായിട്ട് വെക്കാറുണ്ട്. അപ്പം ഇതിന്റെ ഇങ്ങനെയുള്ള കുറെ സ്പീഷീസുകൾ കളക്ട് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കർഷകർ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഈ അതിൻ്റെ പടം ഇവിടെ കാണിച്ചത്. മഞ്ഞളിലോട്ട് വരാം. മഞ്ഞളിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മഞ്ഞള് മഞ്ഞളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ ബൃഹത്താണ്. അത് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. പുരാതന കാലം തൊട്ട് ഔഷധ ഗുണമുണ്ട്. നമ്മുടെ കറി ഉണ്ടാക്കുന്ന ഉപയോഗിക്കും, അമ്പലങ്ങളിൽ ഉപയോഗിക്കും കളം വരയ്ക്കാനും. പിന്നെ ഇപ്പൊ പറയുന്നത് കോവിഡിനൊക്കെ ചെറുക്കാനായിട്ട് ഒരു പരിധിവരെ മഞ്ഞളിന് കഴിയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മഞ്ഞളിന്റെ ഔഷധ ഗുണങ്ങൾ വളരെ വളരെ ഇതാണ്. ഏകദേശം 60 നാടൻ ഇനങ്ങളാണ് ഇന്ത്യയിൽ വ്യാപകമായി കർഷകർ കൃഷി ചെയ്യുന്നത്. അതിന്റെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഉണ്ട്, ഏകദേശം 60. ഏകദേശം 93.7% പ്രൊഡക്ഷൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ഉപയോഗങ്ങളൊക്കെ ഞാൻ അത് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കും. പിന്നെ കളം വരയ്ക്കാൻ ഉപയോഗിക്കും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ ഔഷധ ഗുണങ്ങളുണ്ട്. ഇതെല്ലാം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സ്ലൈഡ്. സജി എന്ന് പറയുന്ന ആള് മൈക്ക് മ്യൂട്ട് ചെയ്യണം. സജി മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഞാൻ മ്യൂട്ട് പറയുന്ന എന്റെ മൈക്ക് മ്യൂട്ടാണല്ലോ. സജി സാർ, സജി സാർ സംസാരിക്കുന്നത് വളരെ ക്ലിയർ ആണ് ഇവിടെ. സാർ കണ്ടിന്യൂ ചെയ്തോളൂ. സജി സാർ കേൾക്കാമോ? സജി സാറിന് കേൾക്കാമോ? ഹലോ, സജി സാർ. ഹലോ. ആ സജി സാറിന് കേൾക്കാമോ? ഇപ്പോ എനിക്ക് കേൾക്കാം. ആ സാർ ഇവിടെ കേൾക്കാം. വളരെ ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല സാർ. വളരെ ക്ലിയർ ആണ് ഇവിടെ. മഞ്ഞള് ഇഞ്ച് പോലുള്ള മഞ്ഞളുടെ പ്രകൃതി, ഇങ്ങനെ കുറെ വെറൈറ്റികൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഐ എസ് ആർ പ്രകൃതിയാണ് ഇപ്പൊ ഈ ശ്രേണിയിൽ അവസാനിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്
റിലീസ് ചെയ്ത് പ്ലീസ്. അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ സാറെ, മുസ്തഫ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. നിങ്ങളുടെ സജി സാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നുണ്ട്. എന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ക്ലാസ് നമുക്ക് കിട്ടും, അതിൽ അത് യൂട്ടിലൈസ് ചെയ്യണ്ടേ നമ്മള് പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ വിത്ത് മുളപ്പിച്ച് അതിൽ നിന്ന് രണ്ട് ഇനങ്ങളാണ് പ്രഭയും പ്രതിഭയും. കുർക്കുമിൻ കണ്ടന്റ്, നല്ല കുർക്കുമിൻ കണ്ടന്റ് ഉണ്ട്. പിന്നെ ആർ എഫ് പി ഫിംഗർ ടെർമറിക് അഥവാ എ എഫ് ടി, ആ ഗ്രൂപ്പിൽ നിന്നും തെരഞ്ഞെടുത്തതാണ് ആർ എഫ് പി സുപ്രീം. അതുപോലെ തന്നെ പിന്നെ കേദാരമുണ്ട്, പിന്നെ റൈസോമിന് നല്ല ബോർഡർ റൈസോമുള്ള പ്രകൃതി. പ്രകൃതിയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് റിലീസ് ചെയ്തത്. ഇത് നിന്നും കെ എയിൽ നിന്നൊക്കെ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, കാർഷിക സർവകലാശാലയിൽ നിന്നൊക്കെ വെറൈറ്റികളുണ്ട്. ഇതെല്ലാം നല്ല കർഷകർക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉതകുന്നതും നമ്മുടെ അടുത്തുള്ള മഞ്ഞ വിലങ്ങളെ കൃഷി ചെയ്യാവുന്നതാണ്. ഈ പ്രകൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രകൃതിക്ക് 6.57 ടണ്ണാണ് ഒരു ഹെക്ടറിൽ നിന്നും വിളവ് തുടങ്ങി. 2.55% ഡ്രൈ റിക്കവറി ഉണ്ട്, 6% കുർക്കുമിനുണ്ട്, 12.14% പ്രകൃതിയുടെ ഒരു അടുത്തല്ലേ ബാക്കിയുള്ള മഞ്ഞൾ ഇനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ നേരത്തെ തന്നെ മെച്ചറാകും. ഏകദേശം 200 ദിവസം കൊണ്ട്, 150 to 200 ദിവസം കൊണ്ട് വരെ അത് നമുക്ക് വിളവെടുക്കാം. പിന്നെ മിക്കവാറുള്ള ഏതോ അത് വളരാനുള്ളൊരു കഴിവ് അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കണ്ടന്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് കുർക്കുമിൻ എക്സ്ട്രാക്ഷൻ, അതായത് മഞ്ഞളിലെ മഞ്ഞ സത്ത് എടുക്കാനായിട്ട് ഈ പ്രകൃതി അതുപോലെ തന്നെ പ്രതിഭ ഇങ്ങനെയുള്ള ഇനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പ്രകൃതി ഏകദേശം ഇപ്പോൾ 70% മഞ്ഞൾ കൃഷി ചെയ്യുന്ന ഏരിയകളിലോട്ട് വെച്ചു കഴിഞ്ഞു. അതുപോലെ അത്രയ്ക്ക് ഡിമാൻഡുള്ള ഇനമാണ്. അതിന് ഒരു പരിധിവരെ നിയമവരികൾ ചേർക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ആർ എഫ് പി സുപ്രീം ഞാൻ പറഞ്ഞു, ആർ എഫ് പി സുപ്രീമിന് ആർ എഫ് പി ഫിംഗർ ടെർമറിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതായത് പണ്ട് നമ്മുടെ കോട്ടയം, ചെങ്ങന്നൂർ ആ ഏരിയയിൽ നിന്ന്, അല്ലെങ്കിൽ ആലപ്പുഴ ഏരിയയിൽ നിന്നുള്ളതെല്ലാം പണ്ട് കാലത്ത് കയറ്റി അയച്ച പോർട്ടിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഏരിയയിലുള്ള ഒരു മഞ്ഞളിലേക്ക് ആർ എഫ് പി ഫിംഗർ ടെർമറിക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പൊ അവിടുന്ന് നമ്മൾ പോയി ആ ഏരിയയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് അവയെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇനമാണ്, നല്ല വിളവ് ഒക്കെ തരുന്ന ഇനമാണ് ഫിംഗർ ടെർമറിക്. ആർ എഫ് പി സുപ്രീം എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. അതിന് 18.9% ഡ്രൈ റിക്കവറിയുണ്ട്, 6% കുർക്കുമിനകത്തുണ്ട്, ഒളിയോറസിൻ 16% ഒളിയോറസിനുണ്ട്. പിന്നെ ഉള്ളത് കേദാരമാണ്, 5.28 ടണ്ണാണ് അതിന്റെ ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടുന്നത്. 18.9% ഡ്രൈ റിക്കവറിയുണ്ട്, 6% കുർക്കുമിനുണ്ട്, 16% ഒളിയോറസിനുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുരുമുളകിന്റെ വിത്ത് മുളപ്പിച്ചെടുത്തിട്ട് ആ സീഡ്ലിങ്സ് അല്ലെങ്കിൽ ആ ചെറിയ ഇത് അതിനെ കുറിച്ച് പഠിച്ചിട്ട് അതിനകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞെടുത്ത് രണ്ടിനങ്ങളാണ് പ്രതിഭയും പ്രഭയ്ക്ക്. നല്ല മഞ്ഞ കളറായിരിക്കും, നല്ല കുർക്കുമിൻ 6.52% കുർക്കുമിനുണ്ട്, 15% ഒളിയോറസിനുണ്ട്, 6.5% എസെൻഷ്യൽ ഓയിലുണ്ട്.
അഹിതയ്ക്കുമുണ്ട്, അതുപോലെ തന്നെ 6% കുർക്കുമിനുണ്ട്. എസൻഷ്യൽ ഓയിൽ 6.2%, ഒളിവ് ഓയിൽ 16.2%. പിന്നെ ഉള്ള ഇനങ്ങളാണ് സുദർശൻ സൂപ്പർ. ഇതെല്ലാം നമ്മുടെ സ്ഥാപനം ഈ കോഴിക്കോട് സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഇനങ്ങളാണ്. ഇനി നേരത്തെ ഇഞ്ചികളെ പോലെ തന്നെ നമ്മൾ മഞ്ഞളിന്റെ ജനിതക ശേഖരത്തെ കുറിച്ച് പഠിച്ചിട്ട് അവയെ പല ഗ്രൂപ്പിൽ നമ്മൾ തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. നാൽപ്പത് ടണ്ണിൽ കൂടുതൽ നമുക്ക് വിളവ് നൽകുന്ന ഒന്ന് രണ്ട് ഇനങ്ങളുണ്ട്. NDS 98 പിന്നെ പ്രകൃതി. ഈ രണ്ട് ഇനങ്ങളും ഏകദേശം 40 ടണ്ണിൽ കൂടുതൽ ഒരു ഹെക്ടറിൽ നിന്ന് വിളവ് നൽകുന്ന ഇനങ്ങളാണ്. ഹൈ കുർക്കുമിൻ വെറൈറ്റികൾ എന്ന് പറയുന്നത്, അതായത് ഏകദേശം ഒരു 5% കൂടുതൽ, 5-7% കുർക്കുമിൻ നൽകുന്ന ഇനങ്ങളാണ് പ്രകൃതി, പ്രകൃതി, പ്രഭ, പ്രതിഭ, സുഗുണ, സുദർശന, റോമ, ടെർമറിക്. വളരെയധികം നന്നായിട്ട് കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള 5 തൊട്ട് ഏകദേശം 5% കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതിന് ഹൈ കുർക്കുമിൻ വെറൈറ്റി എന്ന് പറയാം. അങ്ങനെ അത്രയും കൂടുതൽ കുർക്കുമിൻ ഉള്ള വെറൈറ്റികളാണ് നമ്മുടെ ഇവിടെ നമ്മൾ തരംതിരിച്ചെടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം. അപ്പം ഇത് വലിയ വർദ്ധിതയിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ ഷോർട്ട് ഡ്യൂറേഷൻ, അതായത് അധികം നാള് വേണ്ട, അതായത് ഒരു 200 ഇനങ്ങളാണ് പ്രകൃതി, സുഗുണ, സുദർശന, സുരഭി. ഈ ഇനങ്ങളെല്ലാം ഏകദേശം ഒരു 150-200 ദിവസം അത് മൂപ്പത്തൊന്നാണ്. നല്ല വലിപ്പമുള്ള റൈസാണെങ്കിലും നമുക്ക് രാജേന്ദ്ര സോണിയുണ്ട്, പ്രകൃതിയുണ്ട്, കൃഷ്ണ, നരേന്ദ്ര ഹരി എന്നുള്ള കുറേ ഇനങ്ങളുണ്ട്. ഇതെല്ലാം നല്ല വലിയ, അതിന്റെ റൈസ് ഓം നല്ല ബോൾഡ് ആയിരിക്കും. പിന്നെ കാണപ്പെടുന്ന ഒരാണ് ലീഫ് ബ്ലോച്ച് ഡിസീസ് എന്ന് പറയുന്നത്, ഇല ഇങ്ങനെ ചുരുണ്ടിരിക്കും ഇവിടെ. ഇതിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ISR കേന്ദ്രം എന്ന് പറയുന്ന വെറൈറ്റിക്ക് അത് വരികയില്ല, അതിനെ കഴിവുണ്ട്. പിന്നെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇനങ്ങളാണ് സുരോമ, സുരഞ്ജന, സുവർണ, അരപ്പി സുപ്രീം, സോണ, വർണ്ണ, പ്രതിഭ, നരേന്ദ്ര ഹരി, രാജേന്ദ്ര സോണിയ. ഇതെല്ലാം ഒരു പരിധിവരെ ചെറുക്കാൻ കഴിവുണ്ട്. അതിന് കംപ്ലീറ്റ് പ്രതിരോധം ഉള്ളത് ISR കേന്ദ്രത്തിന് മാത്രമാണ്. പിന്നെ എന്ന് പറയുന്നത് ലീഫ് സ്പോട്ട് ഡിസീസ്, അതിനെ ഒരു പരിധി വരെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ളതാണ് സുരഭമ സുവർണ. ഈ രണ്ട് ഇനങ്ങൾക്കും ഈ സ്പോട്ട് ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. ഒരു പരിധി വരെ ചെറുത്ത് നിൽക്കാൻ നരേന്ദ്ര ഹൽദിക്കും കഴിയും. പിന്നെ റൈസോട്ട്, അതായത് അതിന്റെ റൈസോം ചീയല്, രാജേന്ദ്ര സോണിയ അല്ലെങ്കിൽ രാജേന്ദ്ര സോണാലി, പിന്നെ സുരജന സുഗുണ, ഈ വെറൈറ്റികൾക്കൊക്കെ റൈസോം റോട്ടിനെ കാണ്ടം ചീയലിന് ഒരു പരിധി വരെ ചെറുത്ത് നിൽക്കാൻ കഴിയും. അപ്പൊ ഈ വെറൈറ്റികൾ ഇപ്പൊ റൈസോം റോട്ടും ഇതുപോലുള്ള അസുഖങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ വെറൈറ്റികൾ സെലക്ട് ചെയ്ത് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖം കുറെ കുറയ്ക്കാൻ പറ്റും, കർഷകർക്ക് നല്ല ലാഭവും കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് പറയുന്നത്. ഹിമവരകളെ ചേർത്ത് നിൽക്കാനുള്ള കഴിവ് നരേന്ദ്ര ഹൽദിക്കുണ്ട്. ISR പ്രകൃതി, ഈ രണ്ട് ഇനങ്ങൾക്കും ചേർത്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മഞ്ഞളിന്റെ ഇതില് ചില പിടിച്ചു നിൽക്കുന്നുണ്ട്.
നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ കാണാൻ പറ്റും, ചിലയിടത്തൊക്കെ ചില ഫീൽഡിലൊക്കെ പോയിട്ട് വ്യാപകമായിട്ട് തന്നെ കാണാൻ പറ്റും. ഇതിന് സ്കെയിലിൽ ഒരു വനിതയെ പ്രൊട്ടക്ട് ചെയ്യുക, നമുക്ക് സുഗന്ധം, രംഗ, സുരോമ എന്നീ വെറൈറ്റികൾ, അല്ലെങ്കിൽ സുരഞ്ജന, സുവർണ ഈ ഇനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് അതിനകത്ത് ഈ സ്കെയിൽസ് ഉണ്ടാകില്ല. അതും നമുക്ക് ചെയ്യാം, കൃഷി ചെയ്യാം. വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇനമാണ് CO1 BSR1. പിന്നെ സലൈനിറ്റി, ഒരു പരിധിവരെ സോൾട്ട് സലൈനിറ്റി എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള ഉപ്പിന്റെ ഉപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അംശങ്ങളുടെ കൂടുതൽ, അപ്പൊ അതിന് ഒരു പരിധിവരെ പ്രതിരോധ ഇനങ്ങളാണ് CO1 NDH-91. പിന്നെ ഉള്ളത് ഹൈ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന രണ്ടു മൂന്ന് ഇനങ്ങളുണ്ട്. രോമയുണ്ട്, രശ്മിയുണ്ട്, സുരഞ്ജി സുരംഗിയുണ്ട്. ഇനി ജാതിയിലോട്ട് പറയാം. ഒരേ ജാതി കാണപ്പെട്ട ഇതൊക്കെ നമ്മളെ വൃക്ഷസുഗന്ധ വിളകളുടെ കൂട്ടത്തിലാണ് പെട്ടിരിക്കുന്നത്. ഒരേ ചെടി മരത്തിൽ നിന്ന് രണ്ട് സുഗന്ധം ലഭിക്കുന്ന ഒരൊറ്റ മരമേ ഉള്ളൂ. ജാതിയാണ് കായുണ്ട്, ഈ രണ്ടിതും കിട്ടും. ജാതിയിൽ നമുക്ക് രണ്ട് ഈ ഗവേഷണകേന്ദ്രത്തിൽ നിന്ന് രണ്ട് ഇനങ്ങളുണ്ട്. ഇതുകൂടാതെ ഇനങ്ങളുണ്ട്, അങ്ങനെ അഞ്ച് ഇനങ്ങൾ നമുക്കുണ്ട്. കൊങ്കൺ സുഗന്ധ, കൊങ്കൺ കൊങ്കൺ ശ്രീമന്തി, പിന്നെ IASR വിശ്വശ്രീ, കേരളശ്രീ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കർഷക പങ്കാളിത്തത്തോടുകൂടി ഇറക്കിയ സുഗന്ധവിളയാണ് IASR. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ശ്രീ ഞാൻ ആദ്യമായിട്ട് കർഷക പങ്കാളിത്തത്തോടുകൂടി നമ്മൾ റിലീസ് ചെയ്ത വെറൈറ്റിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് ജാതിപത്രയും കിട്ടും, കുരുവും കിട്ടും, ഇങ്ങനെ രണ്ട് തരം സുഗന്ധ വിളകൾ കിട്ടുന്ന, സുഗന്ധ വിഞ്ഞാനങ്ങൾ കിട്ടുന്ന ഒരൊറ്റ ഇത്, അത് ജാതി മാത്രമാണ്. ഇതാണ് അതിന്റെ ക്യാരക്ടർ. ഏകദേശം ഫ്രൂട്ടിന് ഏകദേശം 75, വിശ്വശ്രീയുടെ ഇതാണ് ക്യാരക്ടറൈസ്, സ്വഭാവമാണ്. 75-100 gram വരെ അതിന്റെ ഫ്രൂട്ടിന് വെയിറ്റ് ഉണ്ട്. പിന്നെ ഈട്ടില് ഒരു ഗ്രാഫ്റ്റിൽ നിന്ന് ഏകദേശം 7560 kg വരെ കിട്ടാം ഒരു ഹെക്ടറിൽ നിന്ന്. അതിന്റെ ജാതിപത്രയാണെങ്കിൽ 1512 kg ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് റിലീസ് ചെയ്തത് കൂടാതെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്ന് ഒരു മൂന്ന് വെറൈറ്റി കർഷക പങ്കാളിത്തത്തിലൂടെ മൂന്ന് വെറൈറ്റികൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തൃശ്ശൂരുള്ള പുല്ലൻ വെറൈറ്റി, പുല്ലൻ ജാതി, മിസ്റ്റർ ജോസ് പുല്ലൻ എന്ന് പറഞ്ഞ ഒരു കർഷകന്റെ വീട്ടിലുള്ള നല്ല ഇനമാണ് അതും. അത് കേരള കർഷക സർവകലാശാല അവരോട് ചോദിച്ചിട്ട് അത് കർഷകർക്ക് വേണ്ടിയിട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. 2100 കായകളാണ് ഒരു മരത്തിൽ നിന്നുണ്ടാകുന്നത്. അതിന് മെയ്സിന്റെ തൂക്കം 4 gram ഉണ്ട്. 2.9 kg മെയ്സ് ആണ് അല്ലെങ്കിൽ അതിന്റെ സോയിലുണ്ട്. ഒഡിയോറസിൽ 25.3% ഉണ്ട്. അതിന്റെ കുരുവിൽ നിന്ന് 4.6% കിട്ടും. ഒഡിയോറസിൽ കുരുവിലെ ഒളിയോറസിലാണ് 34.6% ഉണ്ട്. പിന്നെ കൊച്ചുകുടി, കൊച്ചുകുടി എന്ന് പറയുന്നത് എറണാകുളത്തുള്ള ഒരു ഇതാണ്, മിസ്റ്റർ ജോസ് മാത്യു.
ജോസ് മാത്യുവിന്റെ വീട്ടിലുള്ള ജാതിയും ഇതുപോലെ കെ എ യു അതിനെ കുറിച്ച് പഠിച്ച് നന്നായിട്ട് നല്ലൊരു ഇനമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവരത് റിലീസ് ചെയ്ത് കൊച്ചുകുടി ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1800 നിന്ന് അവർക്ക് കിട്ടുന്നത്. പിന്നെ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഈൽഡിനെ കുറിച്ച് പറയുന്നത് 4.5 kg ജാതി പത്രി ഒരു മരത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 20.9 kg നട്ട് അതിന്റെ ഇത് മുണ്ടത്താനം മിസ്റ്റർ മൈക്കിൾ ജോസ് പാലക്കുട്ടി പാലക്കാട് അത് ആണെങ്കിൽ ഒരു അതിന്റെ മെക്സ് ഈൽഡ് എന്ന് പറയുന്നത് 3.89 ജാതി പത്രി 3.8 ഏകദേശം 4 kg എന്ന് തന്നെ പറയാം. 4 kg മെയിൽസ് ജാതി പത്രി ഒരു മരത്തിൽ നിന്നും ലഭ്യമാണ്. 19.7 kg വരെ അതിന് ഗുരുവിന് അല്ലെങ്കിൽ അതിന് നട്ട് കിട്ടും. പിന്നെ കെ എ യു പൂതറ വൈക്കത്തുള്ള മിസ്റ്റർ ജോസഫ് ജോസഫിന്റെ വീട്ടിലെ ഒരു ജാതിയുണ്ട്. അവിടെയുള്ള ജാതി ഇനങ്ങളാണ് ഇതെല്ലാം. ഇവരും ഇത് അതിന്റെ ബഡ് പ്ലാന്റ്സ് വിൽക്കുന്നുണ്ട്. കെ എ പറഞ്ഞ 4.2 kg ജാതി പത്രിയാണ് ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയത് അവർക്ക് കിട്ടും. 20 kg വരെ ഈൽഡ് കിട്ടുന്നുണ്ട്. നട്ടെന്ന് പറയുമ്പോൾ ഒരു കുരു കുരു മാത്രം, ബാക്കിയുള്ള തോളും കളഞ്ഞ് അതിന്റെ ജാതി പത്രിയും റിമൂവ് ചെയ്ത ഗുരുവിന്റെ ഈൽഡ് പറയുന്നത്. പിന്നെ ഉള്ളത് ഇടുക്കിയിലുള്ള കെ യു പുന്നന്താനം എന്ന് പറഞ്ഞു. ഇതിന്റെ കായ് ഏകദേശം ചെറിയൊരു ആപ്പിളിന്റെ സൈസ് ഉണ്ടാകും ഈ പുന്നന്താനം ജാതിയുടെ. നല്ല ഇനമാണ്. 1500 കായ്കളാണ് ഒരു മരത്തിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ 1500 ഇത് ബാക്കിയുള്ളതായിട്ട് ബാക്കിയുള്ള ജാതികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ നല്ല എളുപ്പമുണ്ട്. 4.5 kg ജാതി പത്രത്തിന് 20.8 kg നെറ്റ് ഈൽഡ് ഉണ്ട്. ക്വാളിറ്റി പറയുകയാണെങ്കിൽ 9.5% മെയ്സ് ഓയിലാണ് അതിന്റെ മെയ്സിൽ നിന്ന് ജാതി പത്രത്തിൽ നിന്ന് കിട്ടുന്നത്. ഞാനിവിടെ അതിന്റെ വലിപ്പത്തിനെ കുറിച്ച് സാധാരണ ഒരു ജാതിയുടെ ഗുരുവും പുന്നത്താന ജാതിയുടെ ഗുരുവും നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ആ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ വലിപ്പത്തിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും നേരം ഞാൻ ജാതിയെ കുറിച്ച് പറഞ്ഞാൽ കാരണം ഒന്നെങ്കിൽ സുഗന്ധ ഗവേഷണ കേന്ദ്രം അല്ല അത് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തിറക്കിയ ഇനങ്ങളുണ്ട്, അല്ലെങ്കിൽ കർഷക പങ്കാളിത്തങ്ങളോട് നമ്മൾ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ കർഷകർ തന്നെ നല്ല ഇനങ്ങൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണമാണ് കടുകമാക്കാനുണ്ട്, കടുകമാക്കാനുണ്ട്. പിന്നെ അവിടെ തന്നെ രണ്ട് നോവ എന്ന് പറഞ്ഞ കടുകമാക്കൻ സജി സജിയുടെ നല്ല ഇനങ്ങളാണ് അവരൊക്കെ ഇതിന്റെ ബട്ടൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കക്കടാമ്പയിൽ പൂവാളം ഈ സ്ഥലങ്ങളിലൊക്കെ പോയിക്കഴിഞ്ഞാല് വളരെയധികം ജാതി കൃഷി ചെയ്യുന്ന ആൾക്കാരവിടെ ഉണ്ട്. മിസ്റ്റർ മാത്യു കക്കടാമ്പയിലുണ്ട്. പുള്ളിയുടെ ജാതി തോട്ടം കാണാൻ മാത്രം ഉണ്ട് കക്കടാമ്പയിൽ മിസ്റ്റർ മാത്യു ഉണ്ട്. അതിന്റെ ജാതിയുടെ ജാതി പത്രി മുഴുവനുണ്ട്. ആ വിത്ത് കുരു മുഴുവനും കവർ ചെയ്ത് നിൽക്കുന്ന ഇനമാണ് പുള്ളിയുടെ ഉള്ളത്. കാണുന്ന പശ്ചിമഘട്ടം പോലെ മല കാണുന്ന അത് കാണുന്ന മുഴുവനും ജാതി തന്നെയാണ്. സാന്റോ ഇങ്ങനെ കുറെ കുറച്ച് കൃഷി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ നല്ല ഇനം ജാതികൾ അവരുടെ ഉണ്ട്. അവരൊക്കെ നേഴ്സറി ഉണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കറുവപ്പട്ടയിലേക്ക് വരാം. ഏകദേശം 8 ഇനങ്ങള് ഇതുവരെ പല ഗവേഷണ അത് മാറ്റിക്കൊള്ളു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുടി ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. അവരുടെ പടങ്ങൾ കാണിച്ചതേ ഉള്ളൂ. കറുവയിലൊക്കെയാണ് വരുന്നത്. കറുവയുടെ കറുവ ശരിക്കും പറഞ്ഞാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കറുവ കൃഷി ഇന്ത്യയിൽ എന്നും തന്നെ ഇല്ല. ഓരോ വീട്ടിലും നമ്മൾ പറഞ്ഞവരുണ്ട് ഇതേ ഉണ്ട് പിന്നീട്
ഏകദേശം 8 ഇനങ്ങളാണ് ഉള്ളത്. നമ്മൾ കോഴിക്കോട് സുഗന്ധവള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് 2 ഇനങ്ങൾ നവശ്രീയുണ്ട്, നിത്യശ്രീയുണ്ട്, പിന്നെ ഏർക്കാട് സേലം കാരണം തമിഴ്നാട് ഇനങ്ങൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. YCD1 പിന്നെ PP1 പിന്നെ ദാക്കോളി സ്റ്റേഷനിൽ നിന്ന് കൊങ്കൺ തേജ് എന്ന് പറഞ്ഞൊരു ഇറക്കിയിട്ടുണ്ട്. ഭുവനേശ്വറിൽ നിന്ന് ഒരെണ്ണോട് RRL C6 എന്നും പറഞ്ഞ്, പിന്നെ കേരളത്തിലുള്ള ഓടക്കാട് ഒരു ഇനമുണ്ട് ODC, പിന്നെ ദാപ്പോളിൽ കൊങ്കൺ തേജ് പത്തി. ഇത്രയും കുറെ ഇനങ്ങളുണ്ട്. കറുവയുടെ പ്രത്യേകത ഇപ്പം നവശ്രീക്കാണെങ്കിൽ 200 കിലോഗ്രാം അതിന്റെ കിഡ്സ് അല്ലെങ്കിൽ കറുവപ്പട്ട നമുക്ക് എടുക്കാൻ പറ്റും. ഇത്രയൊക്കെ തന്നെയുള്ളു എനിക്ക് പറയാനുള്ളത്. സുഗന്ധവിളകളെ കുറിച്ച് ഏകദേശം ഒരു പുതിയ ഇനങ്ങളെ കുറിച്ച് ഞാനെല്ലാം ഇതുവരെ ഇനങ്ങളെല്ലാം കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചു.